അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള സുഹൃത്തുക്കളെ, മദീനയിലാണുള്ളത്. മദീനയിൽ പതിവ് പോലെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള തലാലിൻ്റെയും അക്ബറിൻ്റെയും കൂടെ, അക്ബർ ഖാൻ്റെയും കൂടെ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമെടുത്തിട്ടുള്ള ബേറ് ഖർസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിണർ ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. ഇന്നിപ്പം നമ്മൾ വീഡിയോ എടുക്കുക, അവിടുന്ന് കുറച്ച് വെള്ളം എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെ ഇങ്ങനെ പോവാണ്. അൽഹംദുലില്ലാ, നമ്മൾ തലാലാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ പുതിയൊരു വേഷത്തിലാണ്, ഒമാനി ഡ്രസ്സ്. സാധാരണ ഇങ്ങനെയുള്ള കന്തൂറകളൊന്നും ഇട്ടിട്ട് നിങ്ങൾ കാണാറില്ല. ഇപ്പോൾ ഒമാനി കന്തൂറയാണ് ഇന്ന് ഇട്ടിട്ടുള്ളത്, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം എന്തായാലും പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ ഷാ. അൽഹംദുലില്ലാ, ഞാനിപ്പോൾ ബേറ് ഖർസിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് ബേറ് ഖർസ്. ഇന്നലെ മദീനയിൽ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെയുള്ള ഈ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇന്ന് മദീനയിൽ നല്ല കാലാവസ്ഥയാണ്. അല്ലെ അക്ബർക്ക, ഇന്ന് തീരെ ചൂടില്ലാത്തൊരു കാലാവസ്ഥയാണ്. നമ്മളെ കേരളത്തിലെ അതേ ഒരു കാലാവസ്ഥ, എന്ത് രസമാണ് കാണാൻ. അതെ അതെ, വെള്ളം കെട്ടിയിരിക്കുന്നത് അവിടെ. അതെ അതെ, ഞാൻ കാണിച്ചു കൊടുത്തു, ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്. മഷാല്ലാ, നല്ല കാലാവസ്ഥയായിരുന്നു ഇന്ന്. ഇപ്പൊ ഇവിടെ ഒരുപാട് പേര് ഈ ഒരു കിണർ സന്ദർശിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കിണറ്റിൽ നിന്നുള്ള വെള്ളം ബർക്കത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കുപ്പി ഇവിടുന്ന് വാങ്ങാൻ നമ്മൾ കൊണ്ടുവരാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് കുപ്പി ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കുപ്പി വാങ്ങാൻ കിട്ടും. 10 റിയാലിന് 3 ബോട്ടിലാണ് കിട്ടുക. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ബോട്ടിലാണ്. ആ ഒരു ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് പോയിട്ട് അവിടെ നിന്ന് ബർക്കത്തിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യാം. എല്ലാ ആളുകളും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. സൗദി ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ്. ബർക്കത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കിണറ്റിലെ വെള്ളം പൈപ്പ് വഴി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പൈപ്പ് വഴി അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. അപ്പം നമുക്ക് അകത്തേക്ക് കയറാം. അതോടൊപ്പം തന്നെ ഈ ഒരു കിണറിന്റെ ചരിത്രം എന്താണെന്നുള്ളത് കൂടി കേൾക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ ഇതാണ്. ആ സ്കൂളിനോട് ചേർന്നാണ് ഈ ഒരു കിണർ കിടക്കുന്നത്. മുൻപ് ഈ സ്കൂളിൻ്റെ, നേരത്തെ പറഞ്ഞു എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ സ്കൂളിൻ്റെ ആ ഒരു കോമ്പൗണ്ടിനോട് ചേർത്ത് ഇങ്ങനെ കെട്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാനൊന്നും സാധിക്കുമായിരുന്നില്ല. നമ്മുടെ സുഹൃത്ത് തലാൽ അൽ ഹർബി ഇവിടെ നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ശുക്രൻ, ജസാക്കല്ലാഹു ഖൈർ. മൂപ്പര് എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളമായിട്ട് കാത്തിക്കായിരുന്നു കേട്ടോ. നല്ല സ്നേഹമുള്ള ആളാണ്, മഷാല്ലാ, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. അക്ബർക്ക് ഇതേ ഇവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അക്ബർക്ക് ആന്തുണ്ട്, റാഹത്തല്ലേ. കുടിച്ചാൽ കിണറ്റിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം കുടിക്കുക, നമ്മൾ വുളു കൊടുത്ത കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വുളു കുടിക്കുക, എന്താ പിന്നെ ഇതിലേറെ വലിയ റാഹത്ത് കിട്ടുക. സത്യം, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു കിണറാണ് ഇത്. ഇത് എന്റെ കിണറാണെന്നാണ് പറഞ്ഞത്. അതെ അതെ, സുൽത്താന്റെ കിണറാണെന്നാണ് പറഞ്ഞത്. അതേപോലത്തെ ഒരു സംഭവം വേറല്ലല്ലോ. അൽഹംദുലില്ലാ, എല്ലാവർക്കും ഇവിടെ എത്താനും ഇതിന് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള തോഫീക്കുന്നതാട്ടെ. അമീൻ. ഇപ്പം നമുക്ക് ഇനി കിണറിൻ്റെ കാഴ്ചകൾ കാണാം. ഇത് കണ്ടില്ലേ, അവിടുന്ന് ആളുകൾ ഈ ഒരു കിണറിൽ നിന്നുള്ള വെള്ളം അവിടെ പൈപ്പ് വഴി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നമ്മളിപ്പോൾ ഈ ബേറ് ഖർസ് ഉൾപ്പെടുന്ന ഈ ഒരു കിണറിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്താണുള്ളത്. ഇവിടെ വരുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അറബിയിലും ഇംഗ്ലീഷിലും ഇവിടെ ചരിത്രങ്ങൾ വളരെ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടാവില്ല. എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസീയത്ത് പ്രകാരം അലിയുബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ടുള്ളത് ഈ ഒരു ബേറ് ഖർസിൽ നിന്നാണ്. 7 തോൽപാത്രം വെള്ളം എടുത്തിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന കിണറാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കിണർ എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിട്ടുള്ള മദീനയിലെ ഏക കിണറാണ് നമ്മുടെ ഈ ബേറ് ഖർസ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ വളരെ റാഹത്തുണ്ട്. ഇപ്പോൾ നിലവിൽ വിഷൻ 2030 ഭാഗമായിട്ട് ചരിത്ര പ്രാധാന്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതൽ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സൗദി ഗവൺമെൻറ് ഇവിടെ എത്തുന്നവർക്ക് ഈ ഒരു കിണറ്റിലുള്ള വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കിണറ്റിലുള്ള വെള്ളം പമ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത് ഒരു പൈപ്പിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. മദീനയിലെ ശുദ്ധജലം ലഭിക്കുന്ന വളരെ ചുരുക്കം കിണറുകളിൽപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കിണറാണ് ബേറ് ഖർസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെള്ളം എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിണറുകളിലൊന്നാണ് ബേറ് ഖർസ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നതിൻ്റെ മുൻപ് തന്നെ ഈ കിണർ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഖുബായിലെത്തിയ ആ ഒരു സമയത്ത് സഅദ് ഇബ്നു ഹൈതമി
അമീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ കിണർ ഉണ്ടായിരുന്നത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുബായിൽ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കിണറിന്റെ ഭാഗത്തേക്ക് ക്ലാസുകൾ എടുക്കാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. ആ ഒരു സമയത്തും പിന്നീടും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കാനും വുളു ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം എടുത്തിരുന്ന അങ്ങനെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരുന്ന ഒരു കിണറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. മാഷാല്ലാ, മദീനയിലെ പ്രശസ്തമായ വാദികളിലൊന്നായ വാദി ബുത്ഹാൻ്റെ തീരത്താണ് ഈ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം വിവിധ കാലങ്ങളിലായിട്ട് ഈ കിണറിന് വലിയ രീതിയിലുള്ള കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് പലപ്പോഴായി ഈ കിണറുകൾ പുതുക്കി പണിതിട്ടുമുണ്ട്. അങ്ങനെ ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ഈ കിണർ പുനർനവീകരണം നടത്തിയ സമയത്താണ് അന്നത്തെ നേതാവും പണ്ഡിത ശ്രേഷ്ഠരൊക്കെ ആയിരുന്ന ഖവാജ ഷിഹാബുദ്ദീൻ അഹമ്മദുൽ ഖവാനി എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ കിണറിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പള്ളിയും ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി, തീർത്ഥാടകർക്ക് വേണ്ടി, സിയാറത്തിനെത്തുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഇവിടെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ആ പള്ളിയും കാണാം. ഇപ്പോൾ കിണർ നിലവിൽ കിണറിൻ്റെ ആ ചുറ്റുഭാഗത്ത് നല്ല ഗ്രില്ല് പണിതിട്ടുണ്ട്. നല്ല സേഫ്റ്റി ആയിട്ട് അകത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നല്ല ഗ്രില്ല് ഇവിടെ പണിതിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കിണർ കാണാൻ കഴിയും. പഴയ രീതിയിൽ തന്നെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്, മാഷാല്ലാ. അപ്പോൾ ആ പഴയ കാലത്തെ കിണർ, നമ്മുടെ മദീനയിലുള്ള പഴയ കാലത്തെ കിണറുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത, ആ കിണറ്റിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകൾ ഉണ്ടാവും. ആ സ്റ്റെപ്പുകളാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്, കണ്ടില്ലേ? അതിങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന രീതിയിൽ സ്റ്റെപ്പുകളുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഹാളുണ്ട്. ആ ഒരു ഹാള് വഴി നോക്കുന്ന സമയത്ത് താഴെ ഗ്രില്ലിട്ടിട്ടുണ്ട്. ഇതുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എറിയുകയാണെങ്കിൽ കിണറ്റിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റിട്ടിട്ട് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആരെങ്കിലും എറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ നെറ്റിൽ തങ്ങി ഇങ്ങനെ നിന്നോളും, താഴേക്ക് പോവില്ല. ഈ ഒരു കിണറിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയായിട്ടാണ് പള്ളി വരുന്നത്. പള്ളി നിസ്കാര സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ. ഇപ്പോൾ പള്ളി ഇവിടെ അടച്ചിട്ടിട്ടാണുള്ളത്. പള്ളിയും പഴയ രീതിയിൽ തന്നെയാണ് പണിത് ഉയർത്തിയിട്ടുള്ളത്. കരിങ്കല്ലിൽ പടുത്തുയർത്തിയിട്ടുള്ള പള്ളിയാണ്. പിന്നെ അവിടെ കണ്ടില്ലേ, മുകളിൽ മഴവെള്ളം ഒലിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ പാത്തി കൊടുത്തിട്ടുണ്ട്. മഴപ്പാത്തി എന്ന് പറയില്ലേ, വെള്ളത്തിൻ്റെ പാത്തി, നമ്മുടെ ഭാഗത്തൊക്കെ പാത്തി എന്നാണ് പറയുക. മഴപ്പാത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറം PVC പൈപ്പിൻ്റെയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ, വളരെ സന്തോഷം നിറഞ്ഞ, വളരെ കോമൺ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, മനസ്സിന് വളരെയധികം റാഹത്ത് നൽകുന്ന ഒരു സ്ഥലമാണിത്, മാഷാല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെ സുഹൃത്ത് തലാൽ അക്ബറിൻ്റെ, തലാൽ അൽ ഹർബിയുടെ ഇടപെടലിലൂടെ ഈ പള്ളി തൽക്കാലം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്നു തരികയാണ്. ഇതിന് പുറത്ത് കുറച്ച് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തുറന്നപ്പം ആ ഒരു അവസരം കിട്ടിയപ്പോൾ അവരും അകത്തേക്ക് കയറി. അൽഹംദുലില്ലാ, എന്തായാലും അതൊരു റാഹത്തായി ആ ഒരു സംഭവം. അൽഹംദുലില്ലാ, ഇവിടെ ചെറിയൊരു പള്ളിയാണ് ഇതിനകത്ത്. നമുക്ക് സ്പെഷ്യലായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുറന്നു തന്നിട്ടുള്ളതാണ് ഈ പള്ളി. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും പുരുഷന്മാർക്ക് നിസ്കരിക്കാനും വേണ്ടി ചെറിയ രീതിയിൽ രണ്ട് ഇതാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാഷാല്ലാ. അവിടെ ഇങ്ങനെ ഒരു കല്ലുകൊണ്ട് കെട്ടിയുള്ള രീതിയിൽ ആ പള്ളി പ്രത്യേകം ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനപ്പുറം മുസല്ലയൊക്കെ ഇട്ട് കാണുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇതിൻ്റെ ചുമരുകളൊക്കെ നല്ല കരിങ്കല്ല് വെച്ച് കെട്ടിയിട്ടുള്ള ചുമരുകളാണ്. നിലവിലിപ്പം AC കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചൂടിൽ AC ഇല്ലാതെ നടക്കില്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഇത് കണ്ടില്ലേ, ചുമരിൽ കല്ലൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയൊരു പള്ളിയാണ്. ഇതിൻ്റെ മേൽക്കൂര നല്ല ഈത്തപ്പനൻ്റെ ആ ഒരു തണ്ട് കൊണ്ട് ഇങ്ങനെ മേഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ മേൽക്കൂര. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിലെ പള്ളിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുള്ളത്. മാഷാല്ലാ, വളരെ നല്ല, വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇതിനകത്ത് കയറുമ്പോൾ നമുക്കുണ്ടാകുന്നത്. അൽഹംദുലില്ലാ, ഈ ഒരു പള്ളി സാധാരണഗതിയിൽ അങ്ങനെ തുറന്നു കൊടുക്കുന്നതല്ല, നിസ്കാരങ്ങൾക്ക് മാത്രമേ ഇത് തുറക്കാറുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മദീനക്കാരനായിട്ടുള്ള തലാൽ അക്ബറിൻ്റെ രണ്ടുപേരുടെയും ആ ഒരു ബന്ധം കൊണ്ട് അവർ ഈ ഇവിടെയുള്ള സെക്യൂരിറ്റി ആയിട്ട് സംസാരിച്ച് അവരുടെ സുഹൃത്തങ്ങാനുമാണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ഇവിടെ പള്ളി ഈ ഒരു സമയത്ത് തുറന്നു തന്നു. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ ഒരു മദീനക്കാരുണ്ടാവുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോ എടുക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു മദീനക്കാരൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ധൈര്യമാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. അല്ലേ അക്ബർക്ക, അവർ അല്ല, ഞാൻ പറയായിരുന്നു, പള്ളി അങ്ങനെ നിസ്കാരത്തിന് മാത്രമല്ല തുറന്നു കൊടുക്കാറുള്ളൂ. സംസാരിച്ച് നമുക്ക് തുറന്നു കിട്ടിയേ. പിന്നെ ഓര് നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാ, എല്ലായിടത്തും നമുക്ക് ആ ഒരു വാതിൽ തുറക്കപ്പെടും. അതെ അതെ, അങ്ങനെയാണ്, ഒരു റാഹത്താണ് അല്ലേ. അൽഹംദുലില്ലാ,
അൽഹംദുലില്ല കുറച്ചധികം സമയം നമ്മളിവിടെ ചെലവഴിച്ചു. ഭാഗ്യവശാൽ പള്ളിയുടെ അകത്ത് കാണാനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ചെറിയൊരു ബോട്ടിലിൻ്റെ കയ്യിൽ, ഈ ബോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ബർക്കത്തിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാം. ഞാൻ ഇപ്പം ഈ രണ്ടാമത് വന്നിട്ട് തന്നെ ഒരുപാട് തവണ ഇവിടെ വന്നു. എൻ്റെ കയ്യിൽ ഒരുപാട് ബോട്ടിൽ വെള്ളമുണ്ട്, റൂമിലുണ്ട്. അപ്പം ഇൻഷാല്ലാ നമുക്ക് ഇതിൽ കൂടി എന്ത് ചെയ്യാം, വെള്ളം എടുക്കാം. പിന്നെ ഒരുപാട് ആളുകളിങ്ങനെ വരുന്നുണ്ട്, കൂടുതലും പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് വരുന്നത്. നമ്മുടെ മലയാളികളും എല്ലാവരും ഇപ്പോൾ നിത്യ സന്ദർശകരായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. ഇപ്പം മലയാളികൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഹജ്ജിൻ്റെ ടീമൊക്കെ വരുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അതാണ് അവരെ കാണാത്തത്. ഇപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പുരുഷന്മാർക്ക് വെള്ളമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് വെള്ളമെടുക്കാം. ചെറിയ ബോട്ടിലാണ് ഇപ്പോൾ എടുക്കുന്നത്. തണുത്ത വെള്ളം കേട്ടോ, ഇതിന് വരുന്നത് തണുത്ത വെള്ളമാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, വലിയ ബോട്ടിൽ ഇതിനകത്തേക്ക് പോകില്ല, ചെറിയൊരു ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നമ്മൾ പുറത്ത് വിൽക്കുന്ന ആ ബോട്ടിലൊക്കെ പോകും. പെപ്സിയുടെ വലിയ ബോട്ടിൽ അത് പോകില്ല തോന്നുന്നല്ലോ അക്ബർക്ക. പെപ്സിയുടെ ഒക്കെ വലിയ ബോട്ടിൽ ഉണ്ടല്ലോ, അതൊന്നും പോകില്ല. ഇതേപോലത്തെ ബോട്ടിൽ, ചെറിയ ബോട്ടിൽ, ഇത് ചെറിയൊരു ബോട്ടിലാണ്. ഇപ്പൊ ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടിച്ച്, ചില ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചതിന്റെ ബാക്കി ഈ കിണറ്റിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അങ്ങനെ ബർക്കത്തുള്ള ഒരു കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ്. വളരെയധികം റാഹത്താണ് അൽഹംദുലില്ലാഹ്. നിലവിലിപ്പോൾ ഇവിടെ ഈ ഒരു കിണറിൻ്റെ ഒരു പഴയ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ കണ്ടില്ലേ, വെള്ളമൊക്കെ കണ്ടില്ലേ, നല്ല വെള്ളമുള്ള കിണറാണിത്. നമുക്ക് കിണറ്റിൻ്റെ ഈ ഒരു വെള്ളം നിൽക്കുന്ന ഭാഗത്തേക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ തൊട്ട് ഈ ഒരു ഭാഗത്താണെന്ന് തോന്നുന്നു ഇപ്പം ഗ്രില്ലിട്ടിട്ടുള്ളത്. ഇങ്ങനെ ഗ്രില്ലിട്ട് കാണുന്നില്ലേ, നേരത്തെ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ അതിൽ വെള്ളം നിൽക്കുന്ന ഒരു ഭാഗം ഇത് ഇവിടെ ഫോട്ടോയിൽ പുറത്ത് കാണാൻ കഴിയുന്നുണ്ട്. നല്ല വെള്ളമുള്ളൊരു കിണറാണ്. കിണറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ അകത്തുനിന്ന് കാണിച്ചു തന്നില്ലേ സ്റ്റെപ്പുകളുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി കോണിയൊക്കെ ഉണ്ട്, ഇരുമ്പ് കോമണി. അത് ചിലപ്പോൾ മുകളിൽ നിന്ന് ഇറക്കി വെക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അവിടെ നെറ്റിട്ട ഭാഗം ഇവിടെ ആവാനാണ് സാധ്യത. ഈ ഒരു ഭാഗത്താണ് നെറ്റിട്ട ഭാഗം ആവാൻ സാധ്യത. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്പോഴും ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്, വളരെയധികം സന്തോഷം. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അഥവാ നീ നമ്മളെ യമാനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ യമാനി എന്തായാലും ഉണ്ടാവും, ഉണ്ടാവും. പഴയ കാലത്തുള്ള ചരിത്ര രേഖകളൊക്കെ, ചരിത്ര സ്ഥലങ്ങളൊക്കെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ കിണർ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിണറിന് തൊട്ട് സമീപത്തായിട്ട് ഒരു പള്ളിയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അതിൻ്റെയൊക്കെ പുറത്താണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഒരു ഹജ്ജ് തുടങ്ങിയതേ ഉള്ളൂ, ഹാജിമാരൊക്കെ അങ്ങനെ എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷേ ആളുകൾ ഇങ്ങനെ ഇവിടെ വന്നും പോയും കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും അധികം ആളുകൾ ഇവിടെ കുപ്പി കച്ചവടം ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം എത്രത്തോളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. വണ്ടി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. ഇവിടെ വരുന്ന ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതേ കാണുന്നില്ലേ, ആ ഒരു ഭാഗത്ത് അവിടെ വലിയൊരു പാർക്കിംഗ് കൂടിയുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടില്ലേ. നല്ല അതിവിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മദീനയിൽ വന്ന് ഇവരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എവിടെ പോകണമെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ നമ്മളെവിടെയെങ്കിലും പോകണമെന്ന് ജസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടോ, അപ്പോഴേക്ക് നമ്മുടെ തലാല് വണ്ടിയായിട്ട് വരും.